നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിൽ നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ 10 അവസ്ഥകളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഏത് രാശിയിൽ ഗ്രഹം നിൽക്കുന്നു, ആ രാശിയുമായി പ്രസ്തുത ഗ്രഹത്തിന് എന്താണ് ബന്ധം എന്നതിനെ അവലംബമാക്കിയാണ് ഈ 10 തരം ഗ്രഹാവസ്ഥകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ 10 അവസ്ഥകൾ ഇനി പറയുന്നവയാണ്. 1. ദീപ്തൻ. 2. സ്വസ്ഥൻ. 3. മുദിതൻ. 4. ശാന്തൻ. 5. ശക്തൻ. 6. പീഡിതൻ. 7. ദീനൻ. 8. ഖലൻ. 9. വികലൻ. 10. ഭീതൻ. എന്തുകൊണ്ട് ഗ്രഹങ്ങൾ ഇപ്രകാരം വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പേരുകളുടെ പൊരുൾ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ദീപ്തൻ ഉച്ചക്ഷേത്രം, മൂലത്രികോണം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തെയാണ് ദീപ്തൻ എന്ന് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദീപ്തമായിരിക്കും ഈ ഗ്രഹം. ജീവിത വിജയവും സാമ്പത്തിക ഉയർച്ചകളും കൂടാതെ പലതരം നേട്ടങ്ങളുണ്ടാകും ആ ഗ്രഹത്തിൻ്റെ ദശാപകാര കാലഘട്ടത്തിൽ. സൂര്യൻ്റെ ഉച്ചം രാശി മേടം രാശിയും മൂലക്ഷേത്രം ചിങ്ങം രാശിയുമാണ്. സൂര്യൻ ഒരാളുടെ ഗ്രഹനിലയിൽ ഇതിലേതെങ്കിലും ഒരു രാശിയിലാണെങ്കിൽ ദീപ്തൻ എന്ന പദത്തിന് അല്ലെങ്കിൽ അവിശേഷണത്തിന് സൂര്യൻ അർഹനാണ്. അതിനനുസരിച്ച് സൂര്യനിൽ നിന്നും സൽഫലങ്ങൾ ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് കൈവരുന്നതാണ്. അതുപോലെ തന്നെ ചന്ദ്രന് ഉച്ചരാശിയും മൂലക്ഷേത്രവും ഇടവമാണ്. ചൊവ്വയ്ക്ക് ഉച്ചം മകരവും മൂലക്ഷേത്രം മേടവും ബുധന് ഉച്ച മൂലാദികൾ കന്നിയും വ്യാഴത്തിന് ഉച്ചക്ഷേത്രം കർക്കിടകവും മൂലക്ഷേത്രം ധനുവും ശുക്രൻ്റെ ഉച്ചം മീനവും മൂലക്ഷേത്രം തുലാം രാശിയും ശനിക്ക് ഉച്ചരാശി തുലാം രാശിയും മൂലരാശി കുംഭം രാശിയുമാകുന്നു. രാഹുകേതുക്കളുടെ ദശാവസ്ഥകൾ സാധാരണയായി പരിഗണിക്കാറില്ല. ഇനി സ്വസ്ഥൻ എന്താണെന്ന് നോക്കാം. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ സ്വസ്ഥൻ എന്ന് നിർവചിക്കുന്നു. ഉച്ചക്ഷേത്രവും മൂലക്ഷേത്രവും കഴിഞ്ഞാൽ ഗ്രഹബലം ശക്തമായി കാണപ്പെടുന്നത് സ്വക്ഷേത്രത്തിലാണ്. സൂര്യന് ചിങ്ങം, ചന്ദ്രന് കർക്കിടകം, ചൊവ്വയ്ക്ക് മേടവും വൃശ്ചികവും ബുധന് കന്നിയും മിഥുനവും വ്യാഴത്തിന് ധനുവും മീനവും ശുക്രന് ഇടവവും തുലാം രാശിയും ശനിക്ക് മകരകുംഭങ്ങൾ എന്നിവ സ്വക്ഷേത്രങ്ങളാകുന്നു. ഒരേ രാശി തന്നെ ഉച്ചം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം എന്നിവ മൂന്നുമായി വരുന്ന സ്ഥിതിയുമുണ്ട്. അവിടെ രാശിയുടെ ആകെയുള്ള രാശിയുടെ 30 ഡിഗ്രിയെ പകുത്താണ് ബലം പറയുന്നത്. ഇനി സ്വസ്ഥാവസ്ഥയിലുള്ള ഗ്രഹം അല്ലെങ്കിൽ സ്വസ്ഥൻ ആയ ഗ്രഹം കീർത്തിയും സ്ഥാനപ്രാപ്തിയും ധന ഉന്നതിയും മനസ്വസ്ഥതയും സമ്മാനിക്കുന്നതാണ്. ഇനി മുദിതൻ എന്താണെന്ന് നോക്കാം. മോദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഗ്രഹമാണ് മുദിതൻ. നമുക്കറിയാം ഗ്രഹങ്ങൾക്കിടയിൽ 3 തരം ബന്ധങ്ങൾ കാണാം. ബന്ധു അഥവാ മിത്രം, ശത്രു, സമൻ എന്നിങ്ങനെയാണ് ആ ബന്ധങ്ങൾ.
തനിക്ക് ബന്ധുവായിട്ടുള്ള ഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം സ്വസ്ഥനാണ് എന്ന് പറയാം. സൂര്യന്, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം എന്നിവ മിത്രഗ്രഹങ്ങളാണ്. അവയുടെ രാശികളായ കർക്കിടകം, മേടം, വൃശ്ചികം, ധനു, മീനം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അതുകൊണ്ട് തന്നെ മുദിതാവസ്ഥയിലാണെന്ന് പറയാം. ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് ഇപ്രകാരമുള്ള സൂര്യൻ്റെ ദശാപകാരങ്ങളിൽ നല്ല ഫലം ലഭിക്കുന്നു. മുദിതനായ ഗ്രഹം അല്ലെങ്കിൽ സന്തോഷ അവസ്ഥയിലുള്ള ഗ്രഹം മികച്ച ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇനി മറ്റ് ഗ്രഹങ്ങളുടെ ബന്ധുക്കൾ ഇപ്രകാരമാണ്. ചന്ദ്രന് ബന്ധുവായി പറയുന്നത് സൂര്യനും ബുധനുമാണ്. അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് ചന്ദ്രനും സൂര്യനും ബന്ധുക്കളാണ്. കൂടാതെ വ്യാഴവും. ഇനി ബുധന് സൂര്യനും ശുക്രനും ബന്ധുവായി വരുമ്പോൾ വ്യാഴത്തിൻ്റെ ബന്ധുഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ചൊവ്വയുമാണ്. ശുക്രന് ബുധനും ശനിയും ബന്ധുക്കളാകുമ്പോൾ ശനിക്ക് ബുധനും ശുക്രനുമാണ് ബന്ധുക്കൾ. ബന്ധുഗ്രഹത്തിൻ്റെ രാശികളിൽ മുദിതനായി അല്ലെങ്കിൽ സന്തുഷ്ടനായാണ് ഒരു ഗ്രഹം കാണപ്പെടുന്നത്. അസന്തുഷ്ടി സ്വാഭാവികമായും ജാതകനിലേക്കും സംക്രമിക്കുന്നു. ഇനി നാലാമത്തെ വിഭാഗമായ ശാന്തൻ എന്താണെന്ന് നോക്കാം. ശുഭവർഗത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെയാണ് ശാന്തൻ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ ഷഡ്വർഗ ചിന്തയിലൂടെയാണ് ശുഭ അശുഭ വർഗം തെളിയുന്നത്. അത് വിപുലമായ വിഷയമായതിനാൽ തന്നെ അത് സംബന്ധിച്ചുള്ള വീഡിയോകളിലൂടെ കൂടുതലായി മനസ്സിലാക്കാവുന്നതാണ്. ശാന്താവസ്ഥയിലുള്ള ഗ്രഹം അല്ലെങ്കിൽ ശാന്തനായ ഗ്രഹം മനസ്സുഖം, കർമ്മവിജയം, ബഹുമതി എന്നിവയെ പ്രദാനം ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ വിഭാഗമായ ശക്തൻ എന്താണെന്ന് നോക്കാം. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശക്തൻ. വക്രഗതി എന്നാൽ ഒരു ഗ്രഹം നേർരേഖയിൽ നിന്ന് മാറി പിന്നോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതിയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. മിക്കവരുടെയും ജാതകത്തിൽ ഇപ്രകാരം ഏതെങ്കിലും ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്നുണ്ടാവും. ഈ രീതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ജാതകനെ കൂടുതൽ ശക്തനാക്കുന്നു. അയാൾ വിപൽസന്ധികളിൽ തളരാറില്ല, ശത്രുക്കളെ പരാജയപ്പെടുത്തും, മത്സരങ്ങളിലും മറ്റും വിജയം കൈവരിക്കുകയും ചെയ്യും. ഇനി പീഡിതൻ എന്ന് എന്താണെന്ന് നോക്കാം. ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹമാണ് പീഡിതൻ. ഗ്രഹങ്ങൾ പരസ്പരം ഒരു ഡിഗ്രിയിൽ വരുമ്പോഴാണ് സമലിപ്തന്മാർ ആവുകയും അവർക്കിടയിൽ യുദ്ധം വരികയും ചെയ്യുന്നത്. നന്മയോ സൽഫലങ്ങളോ നൽകാൻ യുദ്ധത്തിൽ പരാജിതനായ ഗ്രഹത്തിൻ്റെ കഴിവുണ്ടാകില്ല. തൽഫലമായി ആ ഗ്രഹം യാതൊരുവിധ ഗുണഫലങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗ്രഹം പീഡിതൻ എന്ന് പറയപ്പെടുന്നു. ഇനി ഏഴാമത്തെ വിഭാഗമായ ദീനൻ എന്താണെന്ന് നോക്കാം. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് ദീനൻ. സൂര്യന്, ശനിയും ശുക്രനും, ചൊവ്വയ്ക്ക് ബുധന് ചന്ദ്രനും, വ്യാഴത്തിന് ബുധനും ശുക്രനും, ശുക്രന് സൂര്യനും ചന്ദ്രനും, ശനിക്ക് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശത്രുക്കളാണ്. ചന്ദ്രന് ശത്രുക്കളില്ലെന്നാണ് നിയമം. ഇപ്രകാരം ശത്രുക്കളുടെ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ദീനൻ എന്നറിയപ്പെടുന്നു. ദീനനായ ഗ്രഹം രോഗം, തോൽവി, കടബാധ്യത, ശത്രുശല്യം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനി എട്ടാമത്തെ വിഭാഗമായ ഖലൻ എന്താണെന്ന് നോക്കാം. പാപഗ്രഹങ്ങളുടെ രാശിയിലും പാപഗ്രഹങ്ങളുടെ യോഗം, ദൃഷ്ടി എന്നിവയോടുകൂടിയും ഷഡ്വർഗ ചിന്തയിൽ
പാപ വർഗാധിക്യത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് ഖലൻ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹം തിരിച്ചടികൾ, അധാർമിക ചിന്തകൾ, വ്യവഹാരം, അവമതി, ചോരശല്യം എന്നിവ സൃഷ്ടിച്ചേക്കാം. ഇനി 9-ാമത്തെ വിഭാഗമായ വികലൻ എന്താണെന്ന് നോക്കാം. മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ വികലൻ എന്ന് പറയുന്നു. സൂര്യൻ്റെ സാമീപ്യമാണ് ഗ്രഹങ്ങളുടെ മൗഢ്യത്തിന് കാരണം. സൂര്യന് നിശ്ചിത അകലത്തിലെത്തുമ്പോൾ ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്രകാശം ചോർന്ന് അവ മൗഢ്യാവസ്ഥയിലാവുന്നു. അങ്ങനെയുള്ള ഗ്രഹം വലിയ തിരിച്ചടികളും ആത്മഗ്ലാനിയും സമ്മാനിക്കുന്നതാണ്. അശാന്തി, പലായനം, കുറ്റവാസന എന്നിവയും ഈ ഗ്രഹങ്ങൾ ഫലമായി ഉണ്ടാകുന്നതാണ്. ഇനി 10-ാമത്തേതും അവസാനത്തേതുമായ ഭീതൻ എന്താണെന്ന് നോക്കാം. നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ ഭീതൻ എന്ന് വിളിക്കുന്നു. സൂര്യൻ തൻ്റെ നീചരാശിയായ തുലാം രാശി നിൽക്കുമ്പോൾ ഭീതനായി സംഭവിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രന് വൃശ്ചികം, ചൊവ്വയ്ക്ക് കർക്കടകം, ബുധന് മീനം, വ്യാഴത്തിന് മകരം, ശുക്രന് കന്നി, ശനിക്ക് മേടം എന്നിവ നീചരാശികളാണ്. ഗ്രഹനിലയിൽ, അതായത് ജനനവേളയിൽ നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം യാതൊരു നന്മയും ചെയ്യുകയില്ല. ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ നീചരാശിയിലെ ഗ്രഹത്തിന് കഴിയുന്നതാണ്. മുകളിൽ പറഞ്ഞ ആദ്യ 5 അവസ്ഥയിലെ ഗ്രഹങ്ങൾ ഗുണദാതാക്കളും ശേഷിക്കുന്നവ 5ഉം ക്ലേശകർത്താക്കളുമാണ്.